ഒരു മാസത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വിഭവം ഏത് എന്നുള്ളതാണ് അല്ലേ. വിഭവം എന്താണ് എന്നാണ് നമ്മുടെ ചോദ്യം. മറ്റൊന്നുമല്ല, നമ്മൾ പിന്നെ ഈ കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ ആരോഗ്യം പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു നമ്മൾ സാധാരണ നമ്മൾ പറയുക കഞ്ഞി കുടിക്കാറല്ലേ. പണ്ട് കാലം നമ്മൾ ഈ ചൂട് സമയത്ത് ഏറ്റവും നന്നായിട്ട് കുടിക്കേണ്ടത് എന്താണ്? കഞ്ഞിയാണ്. കാരണം കഞ്ഞി കുടിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൂടെ വെള്ളവും നമ്മുടെ ശരീരത്തിലെത്തും. അതുകൊണ്ടാണ് കഞ്ഞി ചൂടിന് നല്ലതാണെന്ന് പറയാൻ കാരണം. അതായത് ഈ ഒരു മാസത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വിഭവം എന്ന് പറയുന്നത് നമ്മുടെ മറ്റൊന്നുമല്ല കർക്കിടക കഞ്ഞിയാണ്. കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞാൽ നമ്മൾ കർക്കിടക മാസത്തിൽ ആരോഗ്യം നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ആരോഗ്യം പുഷ്ടിപ്പെടാൻ വേണ്ടി അല്ലേ, ആരോഗ്യം ഓരോ ഞാടിയും ഞരമ്പുകളൊക്കെ നന്നായിട്ട് ഉണർന്ന് പ്രവർത്തിക്കുവാനും അതിനുള്ള കെൽപ്പിനും വേണ്ടിയിട്ട് തരുന്ന ഒരു ഔഷധ കിറ്റാണ് നമ്മളെ കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്. കഞ്ഞി എന്ന് പറയുന്ന ഒരു വിഭവമാണ്, അതിനോട് ഒരു മാസത്തിൻ്റെ പേര് കർക്കിടകം. അതെന്ന് ചേർന്നാൽ കർക്കിടക കഞ്ഞി. ഓക്കെ, മലയാളത്തിലെ ഒരക്ഷരവും ഇംഗ്ലീഷിലെ ഒരക്ഷരവും ചേർന്ന ഈ രണ്ട് അക്ഷരങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ ഈ പ്രോഗ്രാം കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഈ സ്ഥലത്ത് പോയിട്ടുണ്ടാവും അല്ലേ. ഞാനും പോയിട്ടുണ്ട്. അതായത് മലയാളത്തിലെ ഒരക്ഷരവും ഇംഗ്ലീഷിലെ ഒരക്ഷരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏത്? എന്തൊരു തണുപ്പാ, എന്തൊരു തണുപ്പാ എന്നൊക്കെ പറയും. സ്ഥലം മറ്റൊന്നുമല്ല ഊട്ടിയാണ്. ഊട്ടി, ഊട്ടിക്കെട്ടണം, കൂട്ടിക്കെട്ടണം, സിന്നവാട പറഞ്ഞിട്ടില്ലേ. ഊട്ടി, ഊ എന്ന് പറയുന്ന മലയാളത്തിലെ അക്ഷരവും ടി എന്ന് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരം രണ്ടും ചേർന്നാൽ ഊട്ടി എന്ന് പറയുന്ന പ്രകൃതി രമണീയമായ സ്ഥലമാണ്. കണ്ണിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് കുളിർമയേകുന്ന സ്ഥലം കൂടിയാണ് ഊട്ടി എന്ന് പറയുന്നത്. ജീവനോടെ ആരും കിടക്കാത്ത അറ ഏതാണ്, അല്ലെ, കിടക്കാൻ ആഗ്രഹിക്കാത്ത അറ ഏത് എന്നുള്ളതാണ് ചോദ്യം. ജീവനോടെ ആരും കിടക്കാൻ ആഗ്രഹിക്കാത്ത അറ ഏത് എന്നുള്ളതാണ് ഉത്തരം. മറ്റൊന്നല്ല, ഉത്തരം കല്ലറയാണ്. കല്ലറ, ശവക്കല്ലറ ഒക്കെ എന്ന് പറയില്ലേ. നമ്മൾ ശവക്കല്ലറ എന്ന് പറഞ്ഞാൽ നമ്മൾ മരണശേഷം മാത്രമാണ് ശവക്കല്ലറയിൽ നമ്മൾ ഈ മരിച്ച ആളുടെ ശരീരം വയ്ക്കുന്നത്. അതായത് ജീവനോട് ആരും കിടക്കാത്ത അറയാണ് ശവക്കല്ലറ, കല്ലറ എന്ന് പറയും. ഓക്കെ, കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ എന്നും പറയുന്ന ഒരു സിനിമയുടെ പേരുണ്ട്. ഏറ്റവും കൂടുതൽ പറയുന്ന സിനിമ ഏതാണ് ആ സിനിമ എന്നാണ് ചോദ്യം. അത് മറ്റൊന്നുമല്ല, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്നാണ് സിനിമയുടെ പേര്. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത നമ്മുടെ ജയറാം നായകനായിട്ടുള്ള സിനിമയാണ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. റെയിൽവേ സ്റ്റേഷൻ നമ്മൾ പോയിട്ട് ഒരു 5 മിനിറ്റ് ഉണ്ട്, 2 മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് പറയും യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇന്ന സ്ഥലത്ത് വരുന്ന ട്രെയിന് ഇന്ന സ്ഥലത്തെ നിർത്തുകയാണ് വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയും. അതായത് റെയിൽവേ സ്റ്റേഷൻ ഇടക്കിടക്ക് വരുന്ന സിനിമയുടെ പേരാണ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ഓക്കെ, നമ്മൾ ചായക്ക് പഞ്ചസാര വേണ്ടെങ്കിൽ നമ്മൾ പറയും വിത്തൗട്ട് ഷുഗർ ടീ എന്ന് പറയും അല്ലേ. പാല്, ചായക്ക് പാല് വേണ്ടെങ്കിൽ നമ്മൾ പറയും വിത്തൗട്ട് മിൽക്ക് ടീ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം എൻ്റെ ചോദ്യമായിരുന്നു, അതായത് വിത്തൗട്ട് പഴം ഏത് എന്നായിരുന്നു എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോകത്ത് എൻ്റെ അറിവിൽ ഇങ്ങനെയൊരു പഴയുള്ളൂ, നിങ്ങളറിവിൽ മറ്റൊരു പഴമുണ്ടെങ്കിൽ എനിക്കറിഞ്ഞുകൂടാതെ എനിക്ക് പറഞ്ഞു തരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉത്തരം പറയാണ് വിത്തൗട്ട് പഴം ഏത്. ഉത്തരം മറ്റൊന്നുമല്ല കശുമാങ്ങയാണ്. കശുമാങ്ങ, കശുമാങ്ങ നമ്മുടെ നാട്ടിലെ കണ്ണൂർ സ്ലാങ്ങിൽ കയ്യമാങ്ങ എന്ന് പറയും അല്ലേ. കശുമാങ്ങ എന്ന് പറയും. അതായത് കശുമാങ്ങയുടെ വിത്ത് എന്താണ്? അതിൻ്റെ അണ്ടിയാണ് അല്ലേ. അപ്പം വിത്ത്, കശുമാങ്ങേൻ്റെ വിത്ത് എവിടെയാണ്? ആ പഴത്തിന് പുറത്താണ്. അത് വിത്ത് എവിടെയാണ്? ഔട്ടിലാണ്. ആ പഴത്തിൻ്റെ ഔട്ടിലാണ് വിത്തുള്ളത്. അത് കശുമാവിൻ്റെ, കശുമാങ്ങയുടെ വിത്ത് ആ കശുമാങ്ങ എന്ന് പറയുന്ന പഴത്തിൻ്റെ ഔട്ടിലാണ്, പുറത്താണ്. അപ്പം വിത്ത് ഔട്ട് പഴം, അതായത് വിത്ത് പുറത്തുള്ള പഴം ഏതാണ്? ഉത്തരം കശുമാങ്ങ. നമ്മുടെ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ അണ്ടിയും കയ്യുമാങ്ങ എന്ന് പറയും അല്ലേ. അതായത് കശുമാവിൻ്റെ, മാങ്ങയുടെ അതിൻ്റെ വിത്ത് പുറത്താണ്, അതാണ് വിത്തൗട്ട് പഴം. ലോകത്ത് അങ്ങനെ എൻ്റെ അറിവിൽ അതേ ഉള്ളൂ. നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചോദ്യമായിട്ട് അയച്ചു തരിക, നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചോദിക്കാം. ഓക്കെ.